सदाशिवसमारंभां शंकराचार्यमध्यमां अदाचार्यपर्यन्तां वंदे गुरुपरंपरां पठामि संस्कृतं नित्यं वदामि संस्कृतं सदा ध्यायामि संस्कृतं सम्यक् वंदे संस्कृतं संस्कृतप्रसाराय नैजं सर्वं ददाम्यहं संस्कृतस्य सदा भक्तो वंदे संस्कृतमातरम् संस्कृतस्य कृते जीवन् संस्कृतस्य कृते यजन् आत्मानं आहुतं मन्ये वंदे संस्कृतमातरम् सर्वेभ्यः शुभ सायं आरंभं कुर्मः। स्क्रीन दृश्यते वा न दृश्यते इति कोऽपि अन्म्यूट कृत्वा वदतु। स्क्रीन दृश्यते वा? स्क्रीन दृश्यति। अस्तु अस्तु, म्यूट करोतु, अहम् आरम्भं करिष्यामि। नम्मळ കഴിഞ്ഞ ആഴ്ച ഹിമാലയത്തിൽ നിന്നും കാശിയിൽ നിന്ന് പിന്നെ വീട്ടിൽ നിന്ന് പാഠശാലയിൽ നിന്ന് കാര്യശാലയിൽ നിന്ന് എവിടെ നിന്ന് എന്തിൽ നിന്ന് ആരിൽ നിന്ന് ഇതൊക്കെ പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച പാഠഭാഗങ്ങളാണ് അത്. നമ്മള് രാജഗോപാലൻ മഹോദയ क्यामरा ऑफ करोतु, भवतः मुखमपि न दृश्यते, अन्य गृहे केचन वस्तूनि अत्र दृश्यते। राजगोपाल महोदय अहम् याचामि भवान् क्यामरा ऑफ करोतु इति। सः न श्रूयते। अस्तु, अपो नम्मल हिमालयतिल निन्नुम काशियिल निन्नुम भवनतिल निन्नुम गृहतिल निन्नुम गोशालयिल निन्नुम पाठशालयिल निन्नुम പിന്നെ വിദ്യാലയത്തിൽ നിന്നും നളിനിയിൽ നിന്നും രാമനിൽ നിന്നും ഇങ്ങനെയുള്ള തഹ തസിൽ പ്രയോഗം നമ്മൾ കഴിഞ്ഞാഴ്ച പഠിച്ചു. ചോദ്യവാക്കും പഠിച്ചു. എന്താ ചോദ്യവാക്കും നമ്മൾ പഠിച്ചത്? കുതഹ, കുതഹ ആഗച്ഛതി, കുതഹ ആനയതി, കുതഹ സ്വീകരോതി, ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ക്ലാസ്സാണ്. പക്ഷേ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഇതൊക്കെ ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്, മ്യൂട്ട് ചെയ്തിരിക്കണം. മ്യൂട്ട് ചെയ്തിരുന്നില്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഡിസ്റ്റേബ് ചെയ്യാണ്. 30 പേര് ഈ ക്ലാസ്സിലുണ്ട്. അതുകൊണ്ട് ദയവ് ഇതൊക്കെ ശ്രദ്ധിച്ചു ചെയ്യുക. മ്യൂട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക, അൺമ്യൂട്ട് ചെയ്തല്ല ലോഗിൻ ചെയ്യുക. ഇത് ഈ നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ തന്നെയാണ്, കാരണം ഞാൻ മുമ്പിലല്ല. 30 പേര് അവർക്ക് എല്ലാവർക്കും ഇത് ഡിസ്റ്റർബൻസ്. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് എല്ലാവരോടും പറയാണ്, നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ മ്യൂട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. പിന്നെ അൺമ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, മ്യൂട്ട് ചെയ്ത് ലോഗിൻ ചെയ്താൽ മതി. ഇത് അൺമ്യൂട്ട് ചെയ്ത് ലോഗിൻ ചെയ്തിട്ടാണ് ആദ്യം വന്നിട്ട് ഈ പറഞ്ഞത്. നമ്മൾ എത്ര ഒരേ പ്രാവശ്യം നിറഞ്ഞ കാര്യം നിറഞ്ഞ പല പ്രാവശ്യം പറയേണ്ടി വരും. എന്റെ കണ്ടിന്യൂട്ടിയും പോവും, ക്ലാസ്സിൽ ഇരിക്കുന്ന ശ്രദ്ധയും പോവും. പിന്നെയും ഇന്നുകൂടി പറയട്ടെ, ഹിമാലയത്തിൽ നിന്ന്, കാശിയിൽ നിന്ന്, ഗംഗയിൽ നിന്ന്, വീട്ടിൽ നിന്ന്, ഭവനത്തിൽ നിന്ന്, ഗൃഹത്തിൽ നിന്ന്, കുടുംബം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇന്ന് ഇതിൽ നിന്ന് അവിടെ ഇന്ന് പഠിച്ചു നമ്മൾ. പക്ഷെ ഇവിടെ നിന്ന്
ഇവിടെ അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം. അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെ പറയാ, ഇവിടെ എന്നുള്ളത് ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മറ്റൊരു ക്ലാസ്സിൽ. അത്ര എന്നാണ് ഇവിടെ എന്നുള്ളതിനുള്ള സംസ്കൃത ശബ്ദം, അത്ര. അപ്പൊ സാമാന്യമായിട്ട് വരുന്ന ചോദ്യമാണ് നമ്മൾ തഹ എന്നാണ് ഇവിടെ ഇൽ നിന്ന് എന്ന് പറയാണ്. അപ്പൊ അത്ര തഹ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല, അത് തെറ്റാണ്, അശുദ്ധമാണ്. അത്ര തഹ തെറ്റാണ്. അതിന് പകരം പറയേണ്ടത് ഈ തഹ എന്നാണ്. അതിന് വേറൊരു വേർഡ് തന്നെ ഉണ്ട്, അത്ര തഹ എന്ന് പറയാൻ പറ്റില്ല, അത് അശുദ്ധമാണ്. പറയേണ്ടത് ഈ തഹ എന്നാണ്. ഇതഹ എന്ന് പറഞ്ഞ ഇവിടെ നിന്ന് എന്നർത്ഥം. ഇതഹ ആപണം ഗച്ഛാമി എന്ന് പറഞ്ഞ ഇവിടെ നിന്ന് ഞാൻ ആപണത്തിലേക്ക്. ആപണം എന്ന് പറഞ്ഞെന്താ? കട, പീടിക എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തില്. കടയിലേക്ക് പോകുന്നു. ഇതഹ അഹം കാര്യാലയം ഗച്ഛാമി എന്ന് പറഞ്ഞെന്താ? ഇവിടെ നിന്ന് ഞാൻ കാര്യാലയത്തിൽ പോകുന്നു. നമ്മളിപ്പം ഇപ്പൊ ഭാവി കാലവും ഭവിഷ്യത് കാലവും ഒക്കെ പഠിച്ച് നമുക്ക് ഇങ്ങനെയും പറയാം. ഇതഹ അഹം കാര്യാലയം ഗമിഷ്യാമി, ഇവിടെ നിന്ന് ഞാൻ കാര്യാലയത്തിലേക്ക് പോകുക. ഗച്ഛാമി എന്ന് പറഞ്ഞപ്പോ പോകും. ഇതഹ ലീലാഭഗിനി മന്ദിരം ഗമിഷ്യതി എന്ന് പറഞ്ഞെന്താ? ഇവിടെ നിന്ന് ലീലാഭഗിനി മന്ദിരത്തിലേക്ക് പോകുന്നു എന്നർത്ഥം. ഗമിഷ്യതി. ഇതഹ അഹം ഗൃഹം ഗമിഷ്യാമി എന്ന് പറഞ്ഞെന്താ? ഇവിടെ നിന്ന് ഞാൻ ഗൃഹം, ഇവിടെ നിന്ന് ഞാൻ വീട്ടിലേക്ക് ഗമിഷ്യാമി എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞതെങ്കിൽ പോകും, പോകുന്നുണ്ട്, പിന്നെ പോകുന്നുണ്ട് എന്നർത്ഥം. ഗമിഷ്യ ഗച്ഛാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോകുന്നുണ്ട് എന്നർത്ഥം. ഗച്ഛാമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകുന്നുണ്ട്, ഗമിഷ്യാമി എന്ന് പറഞ്ഞാൽ പിന്നെ പോകുന്നുണ്ട്. മുമ്പ് പറഞ്ഞ ഉദാഹരണത്തില് ഇതഹ ലീലാഭഗിനി മന്ദിരം ഗമിഷ്യതി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മന്ദിരത്തിലേക്ക് പിന്നെ ആള് പോകുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇതഹ ലീലാഭഗിനി മന്ദിരം ഗച്ഛതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോകുന്നുണ്ട് എന്നർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞെന്താ എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണേ. കാരണം ചില ഇവിടെ വിദ്വാന്മാരോട് വന്നിട്ട് അൺമ്യൂട്ട് ചെയ്ത് എന്നെയും ഈ ക്ലാസ്സിനെയും മൊത്തം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്യരുത് ദയവ് ചെയ്ത്, കാരണം അത് കണ്ടിന്യൂട്ടി ഓഫ് ദ ക്ലാസ് പോകും. അടുത്തത് തതഹ. തതഹ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന്, അവിടെ നിന്ന്, ഇവിടെ നിന്നല്ല അവിടെ. തത്രയ്ക്ക് നമ്മള് അവിടെ എന്നുള്ളതിന് തതഹ അല്ലാണ് തത്ര എന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ. തത്ര തഹ എന്നല്ല പറയേണ്ടത്, അതും തെറ്റാണ്. പറയേണ്ടത് തതഹ എന്നാണ് പറയേണ്ടത്. തതഹ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവിടെ നിന്ന്. ഞാൻ ഒരു ഉദാഹരണത്തെ ഞാൻ പറയാം. ഒരു ഉദാഹരണം, അവിടെ നിന്ന്. എവിടെ നിന്ന്? അവിടെ നിന്ന്. നമ്മൾ അവിടെ നിന്ന് നമ്മൾ സംസാരിക്കുന്ന ഇതഹ അഹം ശബരിമല ഗച്ഛാമി. നമ്മളെല്ലാം വർത്തമാനകാലത്തിൽ, ഉദാഹരണത്തിന് വർത്തമാനകാലം മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് വർത്തമാനകാലോ ഭാവി കാലോ അല്ല, ഇതഹ തതഹയുടെ അർത്ഥമാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എല്ലാം വർത്തമാനകാലത്തിലാണ് പറയുന്നത് കേട്ടോ. ഗമിഷ്യാമി എന്നൊക്കെ പറയാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ തൽക്കാലം നമുക്ക് ഗച്ഛാമിയിൽ നമുക്ക് ഒതുങ്ങാം. ഇതഹ അഹം ഗുരുവായൂർ മന്ദിരം ഗച്ഛാമി, ഇവിടെ നിന്ന് ഞാൻ ഗുരുവായൂർ മന്ദിരത്തിലേക്ക് പോകുന്നു. അഹം ചോറ്റാനിക്കര മന്ദിരം ഗച്ഛാമി എന്ന് പറഞ്ഞെന്താ? തതഹ അവിടെ നിന്ന്. എവിടെ നിന്ന്? കുതഹ? തതഹ. തതഹ ഗുരുവായൂർ മന്ദിരം, കാരണം ഇവിടെ നിന്ന് നമ്മൾ ഗുരുവായൂർ മന്ദിരത്തിൽ പോയി കഴിഞ്ഞാൽ. തതഹ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന്. എവിടെ നിന്ന്? എവിടെ നിന്ന് ചോദ്യം നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. കുതഹ, കുതഹ ഗുരുവായൂർ തഹ എന്നും പറയാം, അല്ലെങ്കിൽ തതഹ എന്നും പറയാം. കാരണം എന്താ, നമ്മൾ ഓൾറെഡി ഗുരുവായൂരാണല്ലോ. അപ്പൊ അതുകൊണ്ട് തതഹ എന്ന് പറയാം, അവിടെ നിന്ന് എന്നർത്ഥം. അപ്പൊ തതഹ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായ കുതഹ എന്ന് ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ കുതഹ ഭവാൻ ചോറ്റാനി മന്ദിരം ഗച്ഛതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഞാൻ പറയുന്നത് തതഹ അഹം ചോറ്റാനിക്കര മന്ദിരം ഗച്ഛാമി എന്ന് ഞാൻ പറയുക. തതഹ അർത്ഥം എന്താണ് അവിടെ? ഗുരുവായൂർ മന്ദിരതഹ, ഗുരുവായൂർ മന്ദിരതഹ അഹം ചോറ്റാനി മന്ദിരം ഗച്ഛാമി എന്ന് പറഞ്ഞതിന് പകരം തതഹ എന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താ? തതഹ എന്ന് പറഞ്ഞ ഗുരുവായൂർ മന്ദിരം, അവിടെ നിന്ന് എന്നർത്ഥം.
ഇവിടെ നിന്ന് ഇതഹ തതഹ അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ എവിടെയാണോ ഉള്ളത്, ഞാനല്ല ഞാൻ പറയുന്ന ആള് ഇപ്പൊ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നും എന്നാണ് അർത്ഥം. അതാണ് ഈ തതഹ യുടെ അർത്ഥം, അവിടെ നിന്ന്. ഇനി ഒരു ശൈലി നമ്മൾ അങ്ങനെ പറയും, കുട്ടികളോടൊക്കെ പറയും, കുട്ടികളോട് പറയല്ല, ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇവിടെയും അവിടെയൊക്കെ ആയിട്ട്. ചിലപ്പോ അച്ഛൻ എവിടെയാ, അച്ഛൻ ഇവിടെ എവിടെയോ ഉണ്ട് നമ്മൾ പറയില്ലേ, അച്ഛൻ ഉണ്ട് പക്ഷെ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറയും. ഇവിടെയോ ഇവിടെയും അവിടെയും ഒക്കെ ആയിട്ട് ഏതോ സ്ഥലത്തുണ്ട്, ഒരു സ്ഥിരതയില്ല, അറിയില്ല എവിടെയാണ്. അപ്പൊ അതിനുള്ള ഒരു ശൈലി പ്രയോഗമാണ് സംസ്കൃതത്തിലും ഉണ്ട് അതേ അർത്ഥം വരുന്നത്, ഇതസ്തതഹ എന്ന് പറയാ, ഇതസ്തതഹ ഇവിടെയും അവിടെയുമായി. ഒന്നിനോട് ഉദാഹരണം പറഞ്ഞു തരാം, കാരണം ഒറ്റ വാക്യത്തിൽ കൂടുതൽ അർത്ഥബോധം കിട്ടില്ല അതിന്റെ. അപ്പൊ ഒന്നിനോട് ഉദാഹരണങ്ങൾ പറയാം, ഇതസ്തതഹയുടെ അർത്ഥബോധം ഉണ്ടാക്കാനായിട്ട് ഒന്നിനോട് ഉദാഹരണങ്ങൾ പറയാം. എന്റെ മോള് വീട്ടിലെവിടെയുണ്ട്, പക്ഷെ ആള് കാണില്ല, ആള് കളിച്ചോണ്ടിരിക്കുക, അവിടെ എവിടെയൊക്കെ അതിന് ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആരോ അപ്പുറത്തെ വീട്ടില് ഒരു ഒരു ചേട്ടൻ വന്ന് ചോദിക്കുക, ഒത്തിരി കുത്ത അസ്ഥി എന്നോട് ചോദിക്കാം. ഇതസ്തതഹ അസ്ഥി, ഇവിടെയും അവിടെയൊക്കെ ഉണ്ട്, ഇപ്പൊ കൺമുമ്പിൽ കാണാനില്ലയാളെ. ഇതസ്തതഹ സാ അസ്ഥി എന്ന് പറഞ്ഞ അവള് ഇവിടെയോ ഇവിടെയും എവിടെയൊക്കെ ആയിട്ട് ഉണ്ട്, എവിടെയോ എന്റെ കൺമുമ്പിലില്ല. അതാണ് ഇതസ്തതയുടെ ഒരർത്ഥം. മറ്റൊരർത്ഥം പറഞ്ഞുതരാം, കുട്ടികൾ കളിക്കുമ്പോ അവരിങ്ങനെ കുട്ടികളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഓടി എന്ന് വരിക അല്ലെ, കാരണം എല്ലാ കൂട്ടിലും കുട്ടികൾ അങ്ങനെയാണല്ലോ, വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. ഓടി വന്ന് നമ്മൾ വീഴും, വീഴൊക്കെ ചെയ്യും. ചിലപ്പോ ഇപ്പൊ കളിച്ചോണ്ടിരിക്കണ എങ്ങനെയാ, അവിടെ ഇവിടെ കളിച്ചോണ്ടിരിക്കും, ഇവിടെ അവിടെ ആയിട്ട് കളിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മൾ പറയും ഇതസ്തതഹ മാ ധാവതു എന്ന് പറയും. ധാവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധാവത്തി എന്ന് പറഞ്ഞാൽ ഓടുക എന്നർത്ഥം. ധാവത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യാചക രൂപേണയാണ്, ആ ലകാരം ഞാൻ പിന്നെ പഠിക്കാം. മാ ധാവതു എന്ന് പറഞ്ഞാൽ എന്താ, മാ എന്ന് പറഞ്ഞാൽ വേണ്ട, ധാവം എന്ന് പറഞ്ഞാൽ ഓടരുത് എന്നർത്ഥം. ഇതസ്തതഹ മാ ധാവതു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ അവിടെയൊക്കെ ഓടിക്കളിക്കല്ലേ മകളെ എന്നാണ് നമ്മൾ പറയുക. ഇതസ്തതഹ മാ ധാവതു, ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് ഓടല്ലേ മകളെ, മകളെ മകനെ, ബാലനെ ബാലി, കുഴപ്പമൊന്നുമില്ല. ഇതസ്തതഹ മാ ധാവതു, ഇതസ്തതഹ ജലം ആഗച്ഛതി എന്നും പറയും. ഇതസ്തതഹ ജലം ആഗച്ഛതി, ഇവിടുന്ന് അവിടെ നിന്നൊക്കെ ആയിട്ട് വെള്ളം വരുന്നു. അപ്പൊ നമ്മൾ എന്താ പറയാ സംസ്കൃതത്തില്, ഇതസ്തതഹ ജലം ആഗച്ഛതി. അപ്പൊ ഒരു ഒരു നിശ്ചയമില്ല എവിടെന്നാ വരണേന്ന്. വാട്ടർ ടാങ്ക് പൊട്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇനി എന്താ പറയുക വെള്ളത്തിന്റെ പൈപ്പ് ലൈൻ പൊട്ടിയിട്ടാണോ, അതോ ഡ്രെയിനേജിന്റെ പൈപ്പിൽ വെള്ളം പൊട്ടിയിട്ടാണോ, എന്ത് വെള്ളാന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇതസ്തതഹ ജലം പ്രവഹതി ആഗച്ഛതി, എവിടെന്നോ അവിടെ നിൽക്കേണ്ട വെള്ളം വരുന്നു, ഇവിടെ ഒരു വെള്ളം പ്രവഹതി എന്ന് പറയും. മഴക്കാലത്തൊക്കെ കാണാൻ പറ്റില്ല, പെട്ടെന്ന് ലീക്ക് ജലം പ്രവഹതി, ഇവിടെ അവിടെയൊക്കെ ആയിട്ട് വെള്ളം എടുക്കണം. ഇതാണ് ഇതസ്തതഹ എന്നുള്ള ശൈലീ പ്രയോഗത്തിന്റെ അർത്ഥം. ഇതഹ ഇവിടെ നിന്ന്, തതഹ അവിടെ നിന്ന്, ഇതസ്തതഹ ഇവിടെയും അവിടെയും ഒക്കെ ആയിട്ട്. നമ്മള് മാധവ ഏകഹ പുരുഷ സഹ ഭ്രമണം കരോതി, സഹ കിം കരോ സഹ ഭ്രമണം കരോ വർത്തമാനകാലേവ സർവം, ഭവിഷ്യത് കാലം ഇദാനും വയം പ്രയോഗം ന കുർമഹ, കേവലം വർത്തമാനകാലേവ. മാധവഃ ഏകഃ പുരുഷഃ സഹ ഭ്രമണം കരോതി, ഇതഃ ഭ്രമണം കരോതി, ഇതഃ ഇവിടെ നിന്നും ഭ്രമണം കരോതി. മാധവഃ ആദൌ, ആദൌ എന്ന് പറഞ്ഞാൽ ആദ്യം, പ്രഥമതയാ ആദ്യമായിട്ട്. ഇതഃ ഗൃഹം ഗച്ഛതി, മാധവഃ ഇതഃ ഇവിടെ നിന്ന് ഗൃഹം വീട്ടിലേക്ക് പോകുന്നു. ഗൃഹത്തഃ സഹ കാര്യാലയം ഗച്ഛതി, ഗൃഹത്തഃ സഹ
കാര്യാലയം ഗച്ഛതി, ഗൃഹത്തിൽ നിന്ന് മാധവഹ, മാധവഹ എന്ന് പറയണ്ട, നമ്മൾ സഹ എന്നുള്ള സർവനാമം ഉപയോഗിച്ചു, സഹ കാര്യാലയം ഗച്ഛതി, വീട്ടിൽ നിന്ന് മാധവൻ കാര്യാലയത്തിലേക്ക് പോകുന്നു. ഇനി അതിന് പേര് ഇങ്ങനെ പറയാം, സഹ കാര്യാലയം ഗച്ഛതി. സഹ എന്ന് എന്തുകൊണ്ടാ പറയാ? കാരണം അവൻ മാധവൻ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞു അല്ലെ. അപ്പൊ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞ പകരം അവിടെ നിന്ന് എന്ന് പറഞ്ഞാലും മതിയല്ലോ. അപ്പൊ തഥ സഹ കാര്യാലയം ഗച്ഛതി, കാര്യാലയതഹ സഹ വിത്തകോശം ഗച്ഛതി. വിത്തകോശം എന്ന് പറഞ്ഞ എന്താ? കോശം എന്ന് പറഞ്ഞ പോക്കറ്റ്, ധനം ഒക്കെ സ്ഥാപിക്കുന്ന വലിയൊരു പോക്കറ്റ് എന്താ? ബാങ്ക്. വിത്തം എന്ന് പറഞ്ഞ പൈസ, വിത്തമന്ത്രി എന്ന ഹിന്ദിയിൽ കേട്ടിട്ടുണ്ടാവും. വിത്ത എന്ന് പറഞ്ഞ ഹിന്ദിയിലൊക്കെ ഒരേ അർത്ഥമാണ്, വിത്തഹ വിത്തം എന്നുള്ളത് സംസ്കൃതത്തില് ധനം എന്നർത്ഥം. അപ്പൊ ധനം ഇടാനുള്ള വലിയ പോക്കറ്റ് ഏതാ? ബാങ്ക്. വിത്തകോശ എന്ന് പറഞ്ഞ ബാങ്ക് എന്നർത്ഥം. കാര്യാലയതഹ സഹ വിത്തകോശം ഗച്ഛതി, അവിടെ കോശം എന്ന് വരും. കോശ പ്രഥമ വിഭക്തിയാണ്, കോശം ദ്വിതീയാണ്. ഞാൻ പിന്നെ പഠിപ്പിച്ചു തരുന്നതാണ്. ഇപ്പൊ തൽക്കാലം കാര്യാലയതഹ വിത്തകോശം ഗച്ഛതി. അതിന് പകരം കാര്യാലയതഹ എന്ന് പറയേണ്ട കാര്യമില്ല. തഥ സഹ വിത്തകോശം ഗച്ഛതെന്ന് പറഞ്ഞാലും മതി. കാരണം എന്താ? ഗൃഹത്തിൽ നിന്ന് കാര്യാലയത്തിൽ പോയി, പിന്നെ കാര്യാലയത്തിൽ നിന്ന് വിത്തകോശത്തിലേക്ക് പോയി. അപ്പൊ തഥ വിത്തകോശം ഗച്ഛതെന്ന് പറഞ്ഞാലും മതി. പക്ഷെ ഞാൻ കാര്യാലയതഹ വിത്തകോശം ഗച്ഛതെന്ന് പറയണം. ഞാൻ രണ്ട് പ്രയോഗങ്ങളും വെച്ചിട്ട് ഈ ഒരു ഭ്രമണത്തെ പൂരിപ്പിക്കാം. രണ്ടും കേട്ടുള്ളൂ, വ്യത്യാസം മനസ്സിലാവും. മാധവ ആദവ്, ആദവ് ഒന്നും വേണ്ട. അപ്പൊ ആദവ് എന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യം എന്നാണ്, അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഈ തഹയും തത്തഹയും പുത്തഹയും തഹയൊക്കെയാണ്. അപ്പൊ ഈ ആദവ് ഒന്നും ഇവിടെ വേണ്ട. മാധവ ഇതഹ ഗൃഹം ഗച്ഛതി, ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. ഗൃഹത്തഹ സഹ കാര്യാലയം ഗച്ഛതി, വീട്ടിൽ നിന്ന് അവൻ കാര്യാലയത്തിൽ പോകുന്നു. കാര്യാലയതഹ സഹ വിത്തകോശം ഗച്ഛതി, വിത്തകോശതഹ സഹ നദീം ഗച്ഛതി. ഒന്ന് കുളിക്കാനൊക്കെ ആയിട്ട് ആളൊന്ന് നദിയിലേക്ക് പോവണം, നദിയിലേക്ക് പോവണം. അപ്പൊ നദീം ഗച്ഛതി എന്ന് പറയണം. നദീതഹ സഹ ഭോജനാലയം ഗച്ഛതി, നല്ല വിശപ്പ് വന്നു. അപ്പൊ ആലയ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലം എന്നർത്ഥം. എന്തിന്റെ സ്ഥലം? ഇത് ഭോജനത്തിന്റെ സ്ഥലമാ. അപ്പൊ ഭോജനാലയ ഹോട്ടലോ ക്യാൻറ്റീനോ മെസ്സോ വല്ല ആയിരിക്കും. അപ്പൊ ആൾ അവിടേക്ക് പോവുക. നദീതഹ സഹ അവൻ ഭോജനാലയത്തിലേക്ക് പോകുന്നു. ലൈബ്രറി ആയാം, പുസ്തകങ്ങളാവും. പുസ്തകാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറി, പുസ്തകാലയതഹ സഹ വാട്ടികാം ഗച്ഛതി. വാട്ടിക ഉദ്യാനം, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വാട്ടികാം എന്ന് പറഞ്ഞ വാട്ടികയിലേക്ക്. വാട്ടിക എന്ന് പറഞ്ഞാൽ ഉദ്യാനം അല്ലെങ്കിൽ പൂന്തോട്ടം എന്നർത്ഥം. അപ്പൊ പുസ്തകാലയതഹ സഹ വാട്ടികാം ഗച്ഛതി, വാട്ടികാതഹ സഹ ഗൃഹം പുനഃ ആഗച്ഛതി എന്നും പറയാം. അല്ലെങ്കിൽ വാട്ടിക ഗൃഹം വീട്ടിലേക്ക്, അറിയാലോ വീട്ടിലേക്കാണല്ലോ പറഞ്ഞത് പോയത്. പക്ഷെ അത് വേണ്ട, പുനഃ ഗൃഹം ഗച്ഛതി, വാട്ടികയിൽ നിന്ന് സഹ ഗൃഹം ഗച്ഛതി. ഒരു റൗണ്ട് അടിച്ചു പുള്ള. ഇനി നമുക്ക് ഇതൊന്ന് ഇതഹയും തഥഹയും യൂസ് ചെയ്ത് പറയാം. മാധവഹ ഇതഹ ഗൃഹം ഗച്ഛതി, തഥഹ സഹ കാര്യാലയം ഗച്ഛതി, തഥഹ സഹ വിത്തകോശം ഗച്ഛതി, തഥഹ സഹ നദീം ഗച്ഛതി, തഥഹ സഹ മോചനാലയം ഗച്ഛതി, തഥഹ സഹ പുസ്തകാലയം ഗച്ഛതി, തഥഹ സഹ വാട്ടികാം ഗച്ഛതി, തഥഹ സഹ ഗൃഹം ഗച്ഛതി. ഈ തഥഹ തഥഹ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പ് ഏത് സ്ഥലത്തായിരുന്നോ അവിടെ നിന്ന് എന്നാണ് അർത്ഥം അതിന്റെ. മനസ്സിലായോ? ഇതാണ് ഈ തഥഹ വെച്ചിട്ടുള്ള പ്രയോഗം. അല്ലെങ്കിൽ വാട്ടികാതഹ കാര്യാലയതഹ ഗൃഹതഹ രണ്ടാമതും പറയാം. രണ്ടും പ്രയോഗത്തിലുള്ളത് തന്നെയാണ്. ഇതഹ തഥഹ അറിഞ്ഞിരിക്കണം, അതിനുവേണ്ടി പഠിപ്പിച്ചെന്നാണ്. ഇതൊരു ചെറിയൊരു പാഠഭാഗം മാത്രമായിരുന്നു, ഒരു 20 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഇതിലെനിക്ക് എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കണത് എങ്ങനെയാ? കുത്ര ഗച്ഛതി എന്ന് ചോദിക്കട്ടെ. ഭവാൻ കുത്ര ഗച്ഛതി, നിങ്ങൾ എവിടേക്കാണ്, താങ്കൾ എവിടേക്കാണ് പോകുന്നത്? അങ്ങനെ ചോദിക്കാം. കുത്ര ഗച്ഛതി,
ഭവാൻ കുതഹ ഗച്ഛതി എന്ന് പറഞ്ഞാൽ എന്താ ചോദ്യത്തിന് ഉത്തരം? കുതഹ, എവിടെ നിന്നാണോ ഭവാൻ കുതഹ ഗച്ഛതി. എൻ്റെ ഒരു സുഹൃത്തിന് ശബരിമലയ്ക്ക് പോവാ, വിഷുവിന് തൊഴാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു. അപ്പൊ കുതഹ ഗച്ഛതി എന്ന് ചോദിക്കും ഞാൻ, കാരണം ബോംബെ എന്നാ പോണത്. അപ്പൊ അദ്ദേഹം പറയാണ്, അഹം കോട്ടയ നഗരത ഗച്ഛതി എന്ന് പറയാം അല്ലെ. ഞാൻ കോട്ടയ നഗരത്തിൽ നിന്നാണ് ശബരിമലയ്ക്ക് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ കുതഹ എവിടെ നിന്ന്? ഒരാള് എന്താ കന്യാകുമാരിക്ക് പോണം, കുതഹ ഗച്ഛതി. അഹം തിരുവനന്തപുര നഗരത, അല്ലെങ്കിൽ തിരുവനന്തപുരതഹ കന്യാകുമാരിയും ഗച്ഛതി എന്ന് പറയാം. കുതഹ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന്, കുത്ര എന്ന് പറഞ്ഞാൽ എവിടേക്ക്. ഈ ചെറിയ വ്യത്യാസങ്ങൾ അറിയണം. ഞാൻ അഞ്ച് ചോദ്യ വാക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. കിം, എന്ത്, കുത്ര ഇപ്പൊ പറഞ്ഞത്, കതി എണ്ണാൻ പറ്റുന്ന സ്ഥാനങ്ങളെ കതി കതി മിത്രാണി സന്തി, കതി ലേഖന്യഹ സന്തി, കതി നളിന്യഹ സന്തി. എത്ര നളിന്യമാരുണ്ട്, കത്തി ഞാൻ പഠിപ്പിച്ചുണ്ട്. എപ്പോൾ എന്നെ പഠിപ്പിച്ചുണ്ട്, കഥാ കഥാ വിജയദശമി മഹോത്സവ കഥാ ഭവിഷ്യതി. എപ്പോഴാണ്, എപ്പോൾ എപ്പോഴാണ് വിജയദശമി മഹോത്സവം? ഇതാണ് ഒരു ചോദ്യം. കഥാ കുതഹ, കുതഹ എന്ന് പറഞ്ഞാ എവിടെ നിന്ന്. കിം കുത്ര കതി കഥ കുതഹ, കിം കുത്ര കത്തി കഥാ കുതഹ. അഞ്ച് ചോദ്യവാദങ്ങൾ, ചോദ്യശബ്ദങ്ങൾ ഞാൻ പഠിപ്പിച്ചു തന്നു. ഇത് കൂടാണ്ട് ഞാൻ കഹ കൗ കേ കാ കേ കഹ കിം കേ കാനി, ഈ ഒമ്പത് ചോദ്യങ്ങളും ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളായിട്ട് ഞാൻ പഠിച്ചു തന്നിട്ടുള്ള അഞ്ച് കാ വെച്ചിട്ടുള്ള ചോദ്യ ശബ്ദങ്ങൾ അഞ്ചെണ്ണം, കിം കുത്ര കത്തി കഥാ കൂതഹ, അഞ്ചെണ്ണം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് എത്ര പേര് ഇത് ഇന്ന് പഠിച്ചു വന്നിട്ടുണ്ട് എന്ന് എനിക്കൊന്നറിയണം. കാരണം ഞാൻ പഠിച്ചു വരാൻ പറഞ്ഞു. അപ്പൊ എത്ര പേര് പഠിച്ചു വന്നവർ മാത്രം ഇവിടെ കൈവെക്കുക, സത്യസന്ധമായിട്ട് കൈവെക്കും. എനിക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നതൊക്കെ എത്ര പേര് കേട്ട് വരുന്നുണ്ട്. ഞാൻ പഠിച്ചു വരാൻ പ്രത്യേകം രാജകുമാരി രാജൻ മ്യൂട്ട് ചെയ്യൂ, മ്യൂട്ട് ചെയ്യൂ, ആരും അൺമ്യൂട്ട് ചെയ്യണ്ട, ആരും അൺമ്യൂട്ട് ചെയ്യണ്ട. ഇന്നെല്ലാവരുടെ ഞാൻ ഈ അഞ്ച് ചോദ്യവാക്ക് അഞ്ച് ചോദ്യശബ്ദങ്ങളും ചോദ്യവാക്കുകളും പഠിച്ചിട്ടാണ് ക്ലാസ്സിൽ വരാൻ പറഞ്ഞത്. ഈ പഠിച്ചു തന്നെ എത്ര പേരുണ്ട് എനിക്ക് അറിയട്ടെ. ഒന്നും കുഴപ്പമില്ല, ഏതാണ്ട് 30-40% പേര് ഇത് പഠിച്ചു വന്നിട്ടുണ്ട്. നല്ല കാര്യം. ഇനി ക്യാമറ ഓഫ് ചെയ്തോളൂ, കയ്യൊക്കെ താഴ്ത്തിക്കൊള്ളൂ. നമുക്ക് ഇതിനെ കുറിച്ച്, ഇപ്പൊ ഞാൻ പഠിപ്പിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ളൊരു സമയമാണത്. ഇപ്പൊ ഞാൻ ഇതുവരെ പഠിപ്പിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതഹ തതഹ ഇതസ്തതഹ കുതഹ, എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമൊന്നുമില്ലാത്തോ? ആർക്കാ സംശയം? സംശയമില്ല. ശരി, നമുക്ക് മുമ്പോട്ട് പോവാം. നമ്മൾ വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ നമുക്കിനി മുമ്പോട്ട് പോവാം. അപ്പൊ അതുപോലെ നിങ്ങളും സ്വയം ആലോചിക്കുക, ഞാൻ ഇവിടെ നിന്ന് അവിടെ പോകുന്നു, അവിടെ നിന്ന് അവിടെ പോകുന്നു, അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു, ആ മറ്റൊരിടത്തു നിന്ന് അമ്പലത്തിലേക്ക് പോകുന്നു, അമ്പലത്തിൽ നിന്ന് ഞാൻ പാഠശാലയിലേക്ക് പോകുന്നു, പാഠശാലയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇതുപോലെ നിങ്ങളും സ്വയം ഒരു ഭ്രമണത്തിന്റെ ഒരു റൂട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും, ഇപ്പൊ പിന്നെ കോവിഡും ലോക്ക്ഡൗൺ ആക്കാനും എല്ലാവരും വീട്ടിൽ കുത്തിയിരിപ്പാ. സ്വയം ആലോചിച്ചിട്ട് ഒരു ഭ്രമണ ഒരു ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് അത് സ്വയം നോട്ട്ബുക്കിൽ എഴുതുക, ചിന്തിക്കുക. ഇതഹ തതഹ കൂതഹ, സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക. ഇവിടെ നിന്ന് ഞാൻ എവിടേക്കാണ് പോകേണ്ടത്? അപ്പൊ അടുത്തത് വരും, എന്താ പറയാ, ആപണം, ആപണ, ആപണ എഴുതുക. ആപണ കഴിഞ്ഞ എവിടേക്കാ പോവുക? മന്ദിരം, മന്ദിരം, മന്ദിരം എഴുതുക. എന്നിട്ട് സ്വയം ഒരു സർക്കിൾ ഉണ്ടാക്കിയിട്ട് ഡയറിൽ എഴുതിയിട്ട് ഇതഹ തതഹ കുതഹ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കുക. അസു, നമ്മള് സംസ്കൃതത്തില് നമ്മളെപ്പോഴും ആളുകളെ അഭിനന്ദിക്കും. അഭിനന്ദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും. കാരണം സംസ്കൃതം അങ്ങനെയാണ് പഠിക്കേണ്ടത്. എന്നോട് ഇവിടെ പലരും ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ട്, സർ ഇത് തെറ്റ് തിരുത്തി തെറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഞാൻ സാധാരണ തിരുത്താറില്ല. കാരണം
ഈ തെറ്റ് തിരുത്തി പഠിപ്പിക്കുന്ന ഒരു പാഠന പദ്ധതിയല്ല എന്റെ പദ്ധതി. നിങ്ങൾ സ്വയം തെറ്റ് മനസ്സിലാക്കേണ്ട ഒരു പദ്ധതിയാണ് എന്റെ പദ്ധതി. അതുകൊണ്ടാണ് ഞാൻ പലരും പലതും അയക്കും, ചിലതൊന്നും ഞാൻ കറക്റ്റ് ചെയ്യേയില്ല. തെറ്റുണ്ടെന്ന് എനിക്ക് അറിയാം, പക്ഷേ അത് അവർക്ക് തെറ്റുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് അപ്പം കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പഠിക്കാൻ വരണത് തന്നെ 60 വയസ്സായിട്ട് നമുക്കത് പഠിക്കാൻ വരണേ. അപ്പൊ ഇതുവരെയും തെറ്റുകളെ കുറെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, പതുക്കനെ പതുക്കനെ പഠിച്ചാൽ മതി. പക്ഷെ പഠിക്കുന്നത് നല്ലതായിട്ട് പഠിക്കണം. ഒരു ചെറിയ കുട്ടി, ഒരു ചെറിയ 2 വയസ്സുള്ള കുട്ടി ആദ്യമായിട്ട് അമ്മയോട് സംസാരിക്കുമ്പോൾ, വീട്ടിൽ സംസാരിക്കുമ്പോൾ പല തെറ്റുകളും പറയും. പക്ഷെ അമ്മ ഓരോ തെറ്റ് പറയുമ്പോഴും അമ്മയ്ക്ക് സന്തോഷമാണ്. അമ്മ അത് അപ്പം കറക്റ്റ് ചെയ്യാനല്ല പോകുന്നത്, അമ്മ അത് കേട്ട് അമ്മയ്ക്ക് അറിയാം എന്റെ മകൻ കാലക്രമേണ ഈ തെറ്റുകളെ കറക്റ്റായിട്ട് പഠിച്ചോളൂ. നമ്മൾ സീതയുടെ എന്ന് പറഞ്ഞവരും സീതേന്റെ എന്നൊക്കെ കുട്ടികൾ പറഞ്ഞു വരും, രാമന്റെ എന്ന് പറഞ്ഞാലും രാമടെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷെ അമ്മ അത് കറക്റ്റ് ചെയ്യില്ല. കാരണം എന്താ, ആ ഡേന്നോ എന്റേന്നോ നിന്റേന്നുള്ള പ്രത്യേക കുട്ടി തന്നെ താനെ കാലക്രമേണ മറ്റുള്ളവരിൽ നിന്ന് കേട്ട് പഠിക്കും, അത് കുട്ടി കറക്റ്റ് ചെയ്യും. തെറ്റ് പറഞ്ഞാലും അമ്മയ്ക്ക് സന്തോഷമാണ്, എന്റെ മകൻ ഇത് പറയുന്നുണ്ടല്ലോ ഇത്രയെങ്കിലും, ഇനി അവൻ കാലക്രമേണ ഇതൊക്കെ പഠിച്ചോളും. അല്ലാണ്ട് അപ്പ ഓ അല്ല രാമന്റെ എന്നല്ല പറയണ്ടേ, രാമന്റെ എന്നാ പറഞ്ഞ് അങ്ങനെ അങ്ങനെ കറക്റ്റ് ചെയ്യില്ല. അതുപോലത്തെ ഒരു പാഠന പദ്ധതിയാണ് നമ്മുടെ. അതുകൊണ്ട് സ്വയം മനസ്സിലാക്കുക, കാരണം എല്ലാവരും മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരാണ്. സ്വയം ഡിക്ഷണറി എടുക്കുക, സ്വയം യൂട്യൂബ് റിസോഴ്സുകളുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, സ്വയം തെറ്റുകൾ മറ്റവരെങ്ങനെയാ പറയുന്നത് ശ്രദ്ധിക്കുക, അവരെന്താ പണി ശ്രദ്ധിക്കുക, അവരുടെ കറക്റ്റ്, അതിൽ നിന്ന് സ്വയം നമ്മുടെ തെറ്റുകൾ തിരുത്തി 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 നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം എന്നെ ആരും പഠിപ്പിച്ചപ്പോ ഇത് തെറ്റാണ് ശരിയാണ് അങ്ങനെ അങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്. ഞാൻ തെറ്റ് പറഞ്ഞാലും എന്റെ സംസ്കൃത ആചാര്യന്മാര് എന്നോട് പറയുക, അഭിനന്ദനം, ഭവാൻ ബഹു സമ്യക് സംസ്കൃതം വദതി, ബഹു ഉത്തമം രീതിയാ വദതി, ബഹു ശോഭനം, ബഹു സുന്ദരം എന്നാണ് പറയുക. കാരണം അവർക്കറിയാം ഞാൻ കാലക്രമേണ അവർ പറയണത് കേട്ട് 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 കാലക്രമേണ ഇത് എന്റെ തെറ്റുകൾ സ്വയം തിരുത്തി മുമ്പോട്ട് പോകും. സംസ്കൃതത്തിലെ സംസ്കൃത ഭാരതിയുടെ പാഠന പദ്ധതിയും പഠന പദ്ധതിയും അങ്ങനെയാണ്. സംസ്കൃത ശിബിരത്തിൽ പോയവർക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് വാക്യങ്ങൾ, ഒരു വാക്യം പറയുമ്പോൾ തന്നെ അവരെന്താ പറയുക, ബഹുസമ്യക്, ഉത്തമം, സമിചീനം എന്നൊക്കെ പറയും. ഇതൊക്കെ സംസ്കൃതത്തിലുള്ള അഭിനന്ദനങ്ങൾ പറയാനും പ്രോത്സാഹിപ്പിക്കാനുള്ള വാക്കുകളാണ്. നമുക്ക് ഇതിൽ ചില വാക്കുകൾ ഇന്ന് പരിചയപ്പെടാം. അത് വളരെ വിശാലമായിട്ടുള്ളൊരു വാക്യ ഒരു ശബ്ദ ഭണ്ഡാരം തന്നെ അതിലുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള ചുരുങ്ങിയ ചിലതൊക്കെ എടുത്ത് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. വളരെ നല്ല ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സമ്യക്കസ്തി എന്ന് പറയും നമ്മള്. സമ്യക്കസ്തി, രണ്ടു മൂന്ന് സ്ത്രീകൾ നിൽക്കുകയാണ്. അപ്പൊ ഒരു സ്ത്രീയുടെ സാരി വളരെ നല്ല സാരിയാണെങ്കിൽ, സാരി വളരെ നല്ല സാരിയാണ്, കുതഹ സ്വീകൃതവതി, എവിടെ നിന്നാണ് വാങ്ങിച്ചത്? അപ്പൊ ആള് തിരിച്ചെന്താ പറയുക, ഷിമാട്ടി സഹ സ്വീകൃതവതി, വിജയത്തിൽ സഹ സ്വീകൃതവതി, അല്ലെങ്കിൽ ആലൂക്കാ സഹ സ്വീകൃതവതി. ആലൂക്കാസിന് സാരി കെട്ടുണ്ടോ എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആലൂക്കാ സഹ സ്വീകൃതവതി, വിജയത്തിൽ സഹ സ്വീകൃതവതി എന്ന് പറയും. ഞാൻ അത് വിജയത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ മറ്റുള്ളവരെന്താ പറയുക, സമ്യക് സാരി അസ്തി, ഭവത്യാഹ സാരി, സമ്യക് സാരി അസ്തി, ഭവത്യാഹ, ഭവതിയുടെ. ഞാൻ പഠിപ്പിച്ചുണ്ട് ഭവത്യാഹ നാമക്കും, ഞാൻ പഠിപ്പിച്ചുണ്ട് അവിടെ ഭവത്യാഹ അർത്ഥം എന്താ, ഭവതിയുടെ. ഭവാന്റെ ആണെങ്കിലോ ഭവതഃ, നിന്റെ ആണെങ്കിലോ തവ. അപ്പൊ നിന്റെ സാരി കൂട്ടുകാരികളാണ്, അപ്പൊ നിന്റെ സാരി സമ്യക്കാണെന്ന് അങ്ങനെ പറയാ, തവ സാരി സമ്യക്, തവ സാരി സമ്യക്കസ്തി എന്ന് പറയും. തവ സാരി സമ്യക്കസ്തി, സമ്യക് വളരെ നല്ലതെന്നർത്ഥം. അതേ അർത്ഥത്തില് പ്രയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ്, ശബ്ദമാണ് ശോഭനം. ശോഭനമസ്തി ഭവത്യാഹ, ഭവത്യാഹ സാരി ശോഭനമസ്തി, ഭവതഃ യുതകം ശോഭനമസ്തി എന്ന് പറഞ്ഞ് ഭവാന്റെ ഷർട്ട്, യുതകം ഷർട്ട്. ഭവതഃ ഊരുകം സമ്യക് അസ്തി, ഊരുകം എന്ന് പറഞ്ഞ പാൻറ്, ഊരുകം എന്ന് പറഞ്ഞ പാൻറ്, യുതകം എന്ന് പറഞ്ഞ ഷർട്ട്. ഭവതഃ യുതകം സമ്യക് അസ്തി, ഭവതഃ ലേഖനി, താങ്കളുടെ പേന വളരെ സമ്യക് അസ്തി. ശോഭനമസ്തി എന്നൊക്കെ പറയാം, ശോഭനം നല്ലത്, സമ്യക് നല്ലത്. സുന്ദരം, സുന്ദരവും ഒരർത്ഥമുള്ള വേർഡ് തന്നെയാണ്, ശബ്ദം തന്നെയാണ്. സുന്ദരമസ്തി ഭവത്യാഹ ഗൃഹ അലങ്കാരം, സുന്ദരമസ്തി, ഒരു
ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ചെന്നപ്പോൾ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് വിഷുവിന് വേണ്ടി. അപ്പൊ ഞാൻ എന്താ പറയാ, ഭവത്യാഹ ഗൃഹാലങ്കാരം, ഗൃഹത്തിന്റെ അലങ്കാരം, ഗൃഹാലങ്കാരം സുന്ദരമസ്തി. സുന്ദരം സുന്ദരം വേണ്ട, ഇനി വേറെ വേർഡ് വേണമെങ്കിലോ, മനോഹരമസ്തി എന്ന് പറയാം. ഭവത്യാഹ ഗൃഹാലങ്കാരം മനോഹരമസ്തി എന്ന് പറയാം. അതുപോലെ ഒരു വേറൊരു വേർഡാണ് സുഷ്ടു. സുഷ്ടു എന്ന് പറഞ്ഞാലും വളരെ നല്ലത് എന്നാണ് സുഷ്ടു. സാധു എന്ന് പറഞ്ഞാലും വളരെ നല്ലത് എന്നർത്ഥം. സാധു സാധു എന്ന് പറഞ്ഞാൽ കറക്റ്റ് കറക്റ്റ് എന്ന് അർത്ഥമുണ്ട്. നമ്മ സംസ്കൃതം സമ്യക്വാ, എന്റെ സംസ്കൃതം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധു സാധു, ആ വളരെ നല്ലത് നല്ലത്. മമ ഗണിതാഭ്യാസ സമ്യക്വാ, ഉത്തരം സമ്യക്വാ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധുവാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണോ എന്നർത്ഥം. സാധുവാന്ന് ചോദിച്ചാൽ സാധു സാധു എന്ന് പറഞ്ഞാൽ കറക്റ്റ് കറക്റ്റ് എന്ന് അർത്ഥമുണ്ട്. എന്റെ മകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് ഗണിതാഭ്യാസ ഉത്തരം സാധു വാ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധുവാണോ കറക്റ്റ് ആണോ. അപ്പൊ ഞാൻ എന്താ പറയാ, പറയാല്ലെങ്കിൽ സാധു സാധു എന്ന് പറഞ്ഞാൽ കറക്റ്റ് കറക്റ്റ്, ഓക്കെ ഓക്കെ. ഞാൻ അത് കൂടാണ്ട് ഒന്ന് രണ്ട് വേർഡും കൂടെ ഉണ്ട് ഇവിടെ എഴുതിയിട്ടില്ല. സമീചീനം സമീചീനം ഭവത്തഹ ഭവത്തഹ ധ്വനി ബഹു സമീചി ഭവത്തഹ ധ്വനി സമീചീനം അസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങളുടെ ധ്വനി നിങ്ങളുടെ ഒച്ച വളരെ സമ്യക്കാണ്, നല്ല മനോഹരമാണ്, സുഷ്ടുവാണ്, സുന്ദരമാണ്, സമീചീനമാണ്. അതുകൂടാണ് ഉത്തമം എന്ന് പറയാം. ഉത്തമം ഭവത്തഹ ധ്വനി ഉത്തമം അസ്തി, വളരെ യോഗ്യമായിട്ടുള്ള ഒരു ധ്വനിയാണെങ്കിൽ ഭവത്തഹ ധ്വനി യോഗ്യം അസ്തി. യേശുദാസ് യേശുദാസ് ഗായതി, യേശുദാസ് സമ്യക് ഗായതി എന്ന് പറയാം. ചിത്ര ഗായതി, ചിത്ര സുന്ദരം ഗായതി എന്ന് പറയാം. മനോഹരം ഗായതി എന്ന് പറയാം. സുഷ്ടു ഗായതി എന്ന് പറയാം. സമീചീനം ഗായതി എന്ന് പറയാം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ലിംഗഭേദം ഇല്ല കേട്ടോ ഇതിന്. സമ്യക്, ശോഭനം, സുന്ദരം, മനോഹരം, സുഷ്ടു, സാധു, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു സുഖം കിട്ടണില്ല, ഒരു സ്ട്രെസ് കിട്ടണില്ല. സ്ട്രെസ് ഒരു സ്ട്രെസ്, ഐ മീൻ എംഫസിസ് കിട്ടണില്ല. കുറച്ച് ശക്തി കൂട്ടി പറയണമെന്നുണ്ടെങ്കിൽ അതിസമ്യക് എന്ന് പറയാം, അതിശോഭനം എന്ന് പറയാം, ബഹുസുന്ദരം എന്ന് പറയാം, അതിമനോഹരം എന്ന് പറയാം. അതി എന്നും കൂടെ ഒരു പ്രത്യയം, അതി എന്ന് പ്രത്യയമല്ല, അതി എന്നൊരു ഉപസർഗം അതിന്റെ മുമ്പിൽ ഇവിടെ ആഡ് ചെയ്താൽ മതി. ഭവത്യാഹ ഭാഷണം അതിസമ്യക് അസ്തി എന്ന് പറയാം. താങ്കളുടെ സ്ത്രീയുടെ ഭവത്യാഹ ഭാഷണം അതിസമ്യക് അസ്തി, താങ്കളുടെ ഭാഷണം ബഹുസമ്യക് അതിസമ്യക്, ബഹുശോഭനം അതിശോഭനം, അതിസുന്ദരം ബഹുസുന്ദരം, അതി ബഹു, ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് അതിനൊന്നും കൂടി പൊലിപ്പിക്കാം, ഒന്നും കൂടി പ്രകാശഭരിതമാക്കാം ഈ പ്രോത്സാഹനത്തെ. പക്ഷെ പ്രോത്സാഹനം വളരെ ആവശ്യമാണ് ജീവിതത്തിൽ. കുട്ടികളോട് സംസാരിക്കുമ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഞാൻ അമ്മയുടെയും കുട്ടിയുടെയും കഥ പറഞ്ഞില്ലേ, ആ കുട്ടി എന്തു പറഞ്ഞാലും സംസാരിക്കുക ചെയ്യുക, കാരണം അമ്മയ്ക്ക് അറിയാം ദിപ്പങ്ങൾക്ക് അക്കിയേണ്ട കാര്യമൊന്നുമില്ല, കുട്ടി കാലക്രമേണ പഠിച്ചോളും. അതുപോലെ തന്നെയാണ് ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥികളും. എനിക്കറിയാം താല്പര്യമുള്ളവര് തന്നെ തന്നെ തേടി 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 അവർ ആ കറക്റ്റായിട്ടുള്ള കണ്ടുപിടിക്കും. അത് അവർക്ക് അത് അവർക്ക് എത്തിച്ചേരുകയും ചെയ്യും, കറക്റ്റായിട്ട് അവർക്ക് എത്തിച്ചേരുകയും ചെയ്യും. കാരണം അവർ വിദ്യാർത്ഥികളാണ്, അപ്പൊ വിദ്യ അർത്ഥിക്കുന്നവരാണ്, ആ വിദ്യ അവരിലേക്ക് വരികയും ചെയ്യും. പ്രോത്സാഹനം ഒരു 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 എന്താ പറയുക, സർക്കസിലേക്ക്, സർക്കസിൽ വേണ്ട, ഒരു ഡോഗ് ട്രെയിനർ വരെ ഒരു നായയെ പരിശീലിപ്പിക്കുമ്പോ എന്താ ചെയ്യുക, ഒരു നായ ഒരു നല്ലൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. അതായത് ഏത് ജീവിക്കും പ്രോത്സാഹനം ആവശ്യമാണ്. അതിപ്പോ വന്യജീവികളായാലും ശരി, മനുഷ്യനായാലും ശരി, പ്രോത്സാഹനം വളരെ ആവശ്യമാണ്. നമ്മുടെ ഒരു പ്രോത്സാഹനത്തിന്റെ ഒരു വാക്കായിരിക്കും മറ്റുള്ള ആളുടെ മറ്റുള്ള ഒരു ഒരാളുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനോ ഒരു വലിയൊരു ചേഞ്ച് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ സംസ്കൃതജ്ഞന്മാരാണ്, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ചില പദങ്ങളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. സമ്യക്, ശോഭനം, സുന്ദരം, മനോഹരം, സുഷ്ടു, സാധു, ഉത്തമം എഴുതിയിട്ടില്ല, സമീചീനം എഴുതിയിട്ടില്ല. ഇത് രണ്ടും കൂടി എഴുതിക്കോളൂ നോട്ട്ബുക്കില്. ഇതൊക്കെയാണ് സംസ്കൃതത്തില് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അഭിനന്ദിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ചില ശബ്ദങ്ങൾ. ഇനി ഇതെല്ലാം കഴിഞ്ഞു, അപ്പം നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പഠിച്ചു. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ എന്നൊരു ചോദ്യവാക്ക് നമ്മൾ പഠിച്ചിട്ടില്ല. യേശുദാസ് എങ്ങനെ പാടുന്നു, ചിത്ര എങ്ങനെ പാടുന്നു, കപിൽ ദേവ് എങ്ങനെ കളി, മോദി മഹോദയ എങ്ങനെ ഭാഷണം ചെയ്യുന്നു,
അറിയണ്ടേ എങ്ങനെ എന്നുള്ള ഈ ഒരു വാക്യം, ഈ ഒരു ഒരു ശബ്ദം, വാക്യം എന്നല്ല ഞാൻ പദം തിരിച്ചു പറയണം, ശബ്ദം അല്ലെങ്കിൽ പദം എന്ന് പറയാം. എങ്ങനെ എന്നുള്ളത് സംസ്കൃത പദമാണ് കഥം. കഥമല്ല കഥം. നമ്മൾ മലയാളത്തിൽ രണ്ടാമത്തെ കഥം എങ്ങനെ, ഈ കഥം എന്നുള്ള ചോദ്യത്തിന് ഉത്തരങ്ങൾ എന്തായിരിക്കും? ചിത്ര കഥം ഗായതി, ചിത്ര സമ്യക് ഗായതി. കഥം എന്നുള്ള ഉത്തരം സമ്യക് എന്നാവാം, ശോഭനം എന്നാവാം, സുന്ദരം എന്നാവാം, മനോഹരം എന്നാവാം, സുഷ്ടു സാധു സമിചീനം ഉത്തമം എന്നൊക്കെ ഉത്തരമാവാം. യേശുദാസ് കഥം ഗായതി, യേശുദാസ് അതിസുന്ദരം ഗായതി എന്ന് പറയാം. മോദി മഹോദയ കഥം ഭാഷണം കരോതി, മോദി മഹോദയ സുന്ദരം ഭാഷണം കരോതി. ഒരുമിച്ച് എഴുതുമ്പോ നമ്മുടെ സതീഷ് മഹോദയ ഇവിടെ ഉണ്ടാവും, പുള്ളിക്ക് അറിയാതൊക്കെ സന്ധി സമാസ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. സുന്ദര ഭാഷണം കരോതി എന്നാവും, പക്ഷെ നമുക്ക് തൽക്കാലം പ്രാഥമിക തരത്തില് സുന്ദരം ഭാഷണം കരോതി എന്ന് വെവ്വേറെ പറഞ്ഞാൽ മതി. സുന്ദര ഭാഷണം എന്ന് പകരം സുന്ദരം ഭാഷണം കരോതി. അമിത്ഷാ മഹോദയ കഥം ഭാഷണം കരോതി, അമിത്ഷാ മഹോദയ സമ്യക് ഭാഷണം കരോതി, സമ്യക് ഭാഷണം കരോതി. ഇനിയിപ്പ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലോ, പലർക്കും അമിത്ഷാ മഹോദയുടെ ഭാഷണം ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൂട്ടിച്ചേർത്താൽ മതി. സമ്യക് ന ഭാഷണം കരോതി എന്നാക്കിയാലും മതി. തസ്യ ഭാഷണം ന സമ്യക് ന നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും വിപരീത അർത്ഥവും. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അസ്ഥി അസ് ധാതു ഞാൻ പഠിപ്പിച്ചപ്പോ അസ്ഥി സ്ഥ സന്തി അസി സ്ഥ അസ്മി സ്വഹ സ്മഹ. അപ്പൊ ഞാൻ ഇതെല്ലാം അസ്ഥി എന്നാണ്, ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. നെഗറ്റീവ് ആണെങ്കിലോ ഗൃഹേ പുത്രി അസ്ഥിവ, ഗൃഹേ പുത്രി ന അസ്ഥി, ന അസ്ഥിയാണ് നാസ്തി. അപ്പൊ ഞാൻ ചേർത്ത് കഴിഞ്ഞാൽ അസ്ഥി സഹ സന്ധി, ഞാൻ സന്ധി എന്ന് പറഞ്ഞ എന്താർത്ഥം? ഈ ലേഖനീയ ലേഖന്യ ഗൃഹേ സന്ധി വാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേഖന്യ ഗൃഹേ ന സന്ധി എന്ന് പറയാ എന്താ, പേനകൾ വീട്ടിലുണ്ടോ എന്നാണ് ചോദ്യം. പേനകൾ വീട്ടിൽ ഇല്ല എന്നങ്ങനെ പറയുക, ന സന്ധി എന്ന് പറയും. സന്ധി എന്ന് പറഞ്ഞ ഉണ്ട് കുറെ ബഹുവചനത്തിൽ, ന സന്ധി എന്ന് പറഞ്ഞ ഇല്ല. അവ ഞാൻ നമ്മൾ കൂട്ടിച്ചേർക്കണം. അസ്ഥി സ്ഥ സന്ധി അസ്മി സ്വഹ സ്മഹ, ഞാൻ അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ വിപരീതാർത്ഥാവും. ഇപ്പൊ കേക്ക് ഒരു ഒരു പാട്ടുകാരൻ നല്ലതായിട്ടല്ല പാടുന്ന പറയുക, തസ്യ ഗീതം കഥം അസ്ഥി, അവന്റെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? തസ്യ അവന്റെ, ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, തസ്യ അവന്റെ. തവ നിന്റെ, തവ എന്ന് പറഞ്ഞാൽ നിന്റെ പേരെന്താണ് അല്ലെ, തവ തസ്യ അവന്റെ, തവ എന്ന് പറഞ്ഞാൽ നിന്റെ, സഹ തൗതയുടെ വിഭക്തിയാണ് ആറാമത്തെ വിഭക്തിയാണത്. തസ്യ 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 ഗാനം തസ്യ ഗീതം കഥം അസ്ഥി എന്ന് ചോദിച്ചു ഉത്തരം എന്താ വരിക? തസ്യ ഗീതരം തസ്യ ഗീതം ന സമ്യക് അസ്ഥി എന്ന് പറഞ്ഞാൽ മതി. ന സമ്യക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ വിപരീതാർത്ഥം വരും, ഒരു ന അങ്ങോട്ട് കൂട്ടിച്ചേർത്താൽ മതി. ഇതഃ മാധാവതു, ഇവിടെ ഓടരുത്, ന ധാവതു എന്ന് പറഞ്ഞാലും മതി. ന മാ എന്നൊക്കെ പറഞ്ഞ അർത്ഥം ഒന്ന് തന്നെയാണ്, വിപരീതമായിട്ടുള്ള അർത്ഥമാണ്, വേണ്ട. ന സമ്യക് എന്ന് പറഞ്ഞാൽ അസമ്യക് എന്ന് തന്നെ അർത്ഥം, ന സമ്യക് എന്ന് പറഞ്ഞാൽ അസമ്യക് എന്ന് തന്നെ അർത്ഥം. അപ്പൊ